മലയാളികൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു നടൻ കലാഭവൻ മണിയുടെ മരണം ഇന്നും അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് മലയാളികൾ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി മരിച്ചത് കരൾ രോഗമാണ് മണിയുടെ മരണത്തിന് കാരണമായത് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം വന്നാണ് നടൻ മരിച്ചത് മരണം സംബന്ധിച്ച് പല അഭിയോഗങ്ങളും ഉയർന്നു വന്നു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തു സി ബി ഐ വരെ മരണത്തിൽ അന്വേഷണം നടത്തി എന്നാൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ മണിയുടെ മരണത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഉണ്ണി രാജൻ ഐ പി എസ് സഫാരി ടി വിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് മണിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായ സമയത്തെ അദ്ദേഹം പരാമർശിച്ചത് കലാഭവൻ മണിക്ക് ഒരു പാടിയുണ്ട് ചാലക്കുടി പുഴയുടെ തീരത്താണ് അച്ഛൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലം ൊട്ടപ്പെടുത്ത് രണ്ട് റൂമും സിറ്റൌട്ടുമുള്ള ചെറിയൊരു വീടും കെട്ടിയിട്ടുണ്ട് മിക്കവാറും താമസിക്കുന്നത് ഈ പാടിയരും വീട്ടിലുമായിരിക്കും ചാലക്കുടിക്കാരുടെ ഇഷ്ടതോഴനായിരുന്നു കലാഭവൻ മണി അദ്ദേഹം അവിടെയുണ്ടെങ്കിൽ പന്ത്രണ്ടോളം പേർ എപ്പോഴും അവിടെ ഉണ്ടാകും ഭക്ഷണവും മദ്യവും ഉണ്ടാകും നാലാം തീയതി മണി അവിടെ ആഘോഷിച്ചിട്ടുണ്ട് ഇടുക്കി ജാഫർ തരികട സാബു നാദിർ ഷാ എന്നിവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഉണ്ണി രാജൻ ഐ പി എസ് ചൂണ്ടിക്കാട്ടിയത് മണി എട്ടോ പത്തോ ബിയർ വാങ്ങിവെച്ചിട്ടുണ്ട് മണി ബിയർ മാത്രമേ കഴിക്കൂ ശരീരം ശോഷിച്ചു വരുന്നുണ്ട് ഡയബറ്റിക് ആണ് ഇൻസുലിനും മെഡിസിനും ഉണ്ട് ഇടുക്കി ജാഫറും സാവുവൊക്കെ തിരിച്ചു പോകുന്നത് രാത്രി വല്ലാതെ വൈകിയാണ് മണിയും സുഹൃത്തുക്കളും അത്താഴും കഴിക്കുന്നത് പുലർച്ചെ ഒന്ന് അൻപതിനാണ് കിടന്ന ശേഷം അഞ്ച് നാപ്പതിന് മണി എഴുന്നേറ്റ് ബിയർ കുടിച്ചു മണി കിടന്നിരുന്ന മുറിയിൽ നിന്നും പുറത്തിറങ്ങി പാടിയിൽ കിടന്ന സുഹൃത്തുക്കളുടെ അടുത്ത് വന്ന് അവരെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി മണിയോടെ മണി റൂമിലേക്ക് പോന്നു ഇൻസുലിൻ എടുക്കാൻ വന്ന സുഹൃത്ത് കാണുന്നത് മണി രക്തം ഛർദിക്കുന്നതാണ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് മണി പറഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോദിച്ചു അത് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ മണി വീണ്ടും ഛർദ്ദിക്കുന്നു സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ച് ഒന്നും പറയാതെ കിടന്നു അയാൾ മണിയുടെ സുഹൃത്തുക്കളെയും മാനേജരെയും വിളിച്ചു വരുത്തി അടുത്തുള്ള ആശുപത്രിയിൽ നിന്നും ഗുളിക കൊടുത്തപ്പോൾ ഛർദിച്ചു മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയാണ് മണിയുടെയും സഹോദരൻ രാമകൃഷ്ണന്റെയും വീട് പക്ഷേ മണിക്ക് സുഹൃത്തുക്കളുമായിട്ടാണ് ആത്മബന്ധം പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതു കൊണ്ടായിരിക്കണം വീട്ടിലൊന്നും പറയാതിരുന്നതെന്നും ഉണ്ണിരാജനായി പി എസ് ചൂണ്ടിക്കാട്ടി പിന്നീടുണ്ടായ സംഭവങ്ങളെ അദ്ദേഹം ഓർത്തു ആശുപത്രിയിലെ നഴ്സ് ചെക്കപ്പിന് വന്നപ്പോൾ സിസ്റ്ററെ ഞാൻ ഇവിടെ തന്നെ വേണ്ടിവരുമോ എന്ന് തമാശമട്ടിൽ മണി പറഞ്ഞു ചികിത്സയിലിരിക്കെ മണിയുടെ ബി പി താഴോട്ട് പോയി ആറാം തീയതി വൈകിട്ട് മണി മരണപ്പെട്ടു ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തയായിരുന്നു മരണത്തിൽ ചില സംശയങ്ങൾ സഹോദരൻ ഉന്നയിച്ചിരുന്നു മണിയുടെ ഉള്ളിൽ വിഷം പോയിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായാണ് ഡോക്ടർ അറിയിച്ചത് അസ്വാഭാവിക മരണത്തിന് അങ്ങനെയാണ് കേസെടുത്തതെന്നും ഉണ്ണിരാജൻ ഐ പി എസ് വ്യക്തമാക്കി അന്വേഷണത്തിന്റെ വിശദവിവരങ്ങൾ സഫാരിലേ ഷോയുടെ അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം പങ്കുവെക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക